വെൽക്കം ടു പി എസ് സി ടോക്സ്. നമുക്കറിയാം ഓഗസ്റ്റ് മാസം 1st ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ LSGS റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ തൊട്ടേ നമുക്ക് വന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി എങ്ങനെയാണ് LSGS മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിലബസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 200 മാർക്കിനാണ് നമുക്ക് മെയിൻസ് എക്സാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് 100 മാർക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഒരു 100 മാർക്സ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ പേപ്പർ 1 നമുക്ക് നോക്കേണ്ട ടോപ്പിക്സ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് GK ഹിസ്റ്ററി 10 മാർക്സ് ഉണ്ടാവും, ജോഗ്രഫിയിൽ 10 മാർക്സ്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പേപ്പർ 1 പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു പേപ്പറാണ്, ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. സാധാരണഗതിയിൽ നിങ്ങൾ പ്രിലിംസിന് പഠിച്ച ടോപ്പിക്കിൽ നിന്നും കുറച്ചുകൂടെ ഡെപ്തിൽ കുറച്ചുകൂടെ അധികം സബ് ടോപ്പിക്സും എന്തിലുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേപ്പർ 2 എന്ത് വരുന്നുണ്ട്, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നൊരു സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ പല ഭാഗങ്ങളും ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന പേപ്പർ 2 വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ പേപ്പർ 1 ഇപ്പോൾ നിങ്ങൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പ്രയോറിറ്റി കൊടുത്ത് അതിന് പ്രാതിനിധ്യം കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ്, മെൻ്റൽ എബിലിറ്റി, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോഴത്തേക്കിന് ഡെയിലി ബേസിസിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഡെയിലി ടൈം മാറ്റി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും. കാരണം ഈ സബ്ജക്ട്സ് ഒന്നും നമുക്ക് വളരെ ചെറിയ ഗ്യാപ്പിൽ പഠിച്ചെടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്കിത് വീക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ, വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ആണെങ്കിൽ ഇതിന് വേണ്ടി ഡെയിലി ഒരു ഫിക്സഡ് ടൈം മാറ്റി വെച്ചിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് പേപ്പർ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പേപ്പർ 1 ഡീറ്റെയിൽഡ് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഹിസ്റ്ററിയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ഇന്ത്യൻ, നമ്മുടെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, ഇതെല്ലാം സെയിം സിലബസ്. നമ്മൾ ഓൾറെഡി പ്രിലിംസിന് കവർ ചെയ്ത അതേ ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ മെയിൻസിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രിലിംസിന് അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടാവും, അത് തന്നെ റിവിഷൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും അതൊന്ന് റിവിഷൻ ചെയ്ത് വീണ്ടും വീണ്ടും ഈ ഉള്ള ഒരു ഗ്യാപ്പിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 90 ഡേയ്സിന് മുകളിൽ നമുക്ക് മെയിൻസ് എക്സാമിനുണ്ട്, നല്ല സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സ്, നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് തന്നെ എപ്പോഴും റിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ഓർമ്മയുണ്ടോയെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതാണ് നമുക്ക് ഹിസ്റ്ററിക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് ജോഗ്രഫി നോക്കാം. ജോഗ്രഫിയിൽ നോക്കിയാലും നമുക്ക് എന്താണ് മാർക്കിന് വെയിറ്റേജ് കൂടി എന്നല്ലാതെ സിലബസിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഫിസിക്കൽ ജോഗ്രഫി, പിന്നെ എന്താണ് ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ടോപ്പിക്സ് ഒക്കെ സെയിം ആണ്. അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയധികം സിലബസ് എന്താ പറയുക വാസ്റ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഇങ്ങേറ്റം അമെൻഡ്മെൻറ്റ്സ് പോലും യൂഷ്വൽ നമ്മളെ സിലബസിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കിവിടെ സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വ്യക്തമായിട്ട് സിലബസ് എടുത്ത് വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് കവർ ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്ന ഭാഗം. കാരണം ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ 15 മാർക്കാണ്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ എത്രയും വേഗം കവർ ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. അടുത്തത് വീണ്ടും നമ്മുടെ എന്താണ് ലൈഫ് സയൻസ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി, ഇതെല്ലാം സെയിം തന്നെയാണ്, നമ്മുടെ യൂഷ്വൽ സിലബസ് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ആയി വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിസിക്സിൻ്റെ ടോപ്പിക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് ഡിഫറൻസസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ പഠിക്കുന്ന, നിങ്ങൾ ഓൾറെഡി പഠിച്ച നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഒക്കെ അറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ്റെ നിലവാരം, നിങ്ങൾക്ക് മുമ്പുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് സയൻസിൽ ഈ ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ നിലവാരം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അധികം
കാഠിന്യമേറിയതായിരിക്കും. അപ്പോൾ ആ ലെവലിലൊന്ന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി യൂഷ്വലി പഠിക്കുന്ന നിലവാരത്തിൽ നിന്നും ഒന്ന് കൂട്ടി ഇതിന് മുന്നേ വന്നിട്ടുള്ള സയൻസിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് അത് വെച്ച് പഠിക്കാമെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അരിത്തമെറ്റിക് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ സിലബസിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് യൂഷ്വലി ഉള്ള അതേ ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇംഗ്ലീഷിലാണെങ്കിലും കാര്യമായിട്ട് നമുക്ക് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് സെയിം സിലബസ് ആണ്. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഒരു നിശ്ചിത സമയം മാറ്റി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉള്ള ഒരു സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. പേപ്പർ 2 എന്താണ്? ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോക്കൽ ഗവൺമെൻറ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിലബസ് അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇന്ത്യൻ പോളിറ്റി. അപ്പോൾ നേരത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പേപ്പർ 1 ഭാഗം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പല വിഷയങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ബാക്കി എവിടെ വരുന്നുണ്ടാവും, ഇന്ത്യൻ പോളിറ്റിയിൽ വരുന്നുണ്ട്. സമാനമായ ഭാഗങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നതിന് 15 marks ആണുള്ളത്. പിന്നെ ഇന്ത്യൻ എക്കോണമി സാധാരണ നമുക്ക് പേപ്പർ 1 വരുന്ന ടോപ്പിക്കാണ്, അതെവിടെ വന്നിട്ടുണ്ട്? പേപ്പർ 2 15 marks. ഇത് രണ്ടും നമുക്ക് ഓൾറെഡി അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ്. കുറച്ചധികം കാര്യങ്ങൾ ഡെപ്ത്തിൽ പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഇന്ത്യൻ പൊളിറ്റിയിലും ഇന്ത്യൻ എക്കണോമിയിലും നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നുള്ളൂ. കുറച്ച് എക്സ്ട്രാ പോയിന്റ്, കാരണം ഡിഗ്രി ലെവൽ എക്സാം ആണ്, ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഡെപ്തും ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഏരിയയിൽ നിന്നിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഗ്രാമവികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ചരിത്രം എന്താണ്, ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയിലുടനീളം നടക്കുന്നത്, കേരളത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു, അത് സംബന്ധമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 15 marks കേട്ടോ. അടുത്തത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്താണ്, വികേന്ദ്രീകരണം എങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെയുള്ളത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കും. അവിടെയും 15 marks ഉണ്ടാവും. പിന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, എങ്ങനെയാണ് നമ്മൾ പ്ലാനിങ് നടക്കുന്നത്, ഓക്കെ, നമ്മുടെ പഞ്ചായത്തുകളിലും മറ്റുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൽ എങ്ങനെയാണ് പ്ലാനിങ് നടക്കുന്നത്, അതിനുള്ള സിസ്റ്റം എന്താണ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൽ നോക്കും. ഇനി അത് കഴിഞ്ഞ് കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ്, ഏറ്റവും അടിത്തട്ടിൽ നിന്നിട്ടുള്ള വികസനം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്, അതിന് പിന്നിലുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്, ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായി നോക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ അതുപോലെ തന്നെ അർബൻ ഗവേണൻസ്. അർബൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, നഗരം സംബന്ധമായിട്ടുള്ളതാണ്. അവിടെയുള്ള ഭരണ നിർവഹണം എങ്ങനെ നടത്തുന്നു എന്നുള്ളത് അർബൻ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യും. 8 marks. അത് കഴിഞ്ഞ് ഇ ഗവേണൻസ്, 8 marks. ഇ ഗവേണൻസ് നിങ്ങൾ മറ്റു പല സബ്ജക്ട്സിൻ്റെ ഭാഗമായിട്ടൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇ ഗവേണൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഈ ഒരു സിലബസിൻ്റെ ഈ ഒരു ഭാഗം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കുറച്ച് ടെൻഷൻ കുറയും. കാരണം എന്താ, നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും വായിച്ചാൽ മനസ്സിലാകുന്നതുമായിട്ടുള്ള ടോപ്പിക്കുകളാണ് എന്താണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ കൂടുതലായിട്ട് എന്താ പറയുക, ടോപ്പിക്സ് ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും എന്താണ്, നമ്മുടെ NCERT ബുക്കുകൾ, +1 +2 ബുക്കുകൾ അവൈലബിൾ ആണ്. അതില്ലെങ്കിൽ എന്താണ്, ഇഗ്നു എന്ന് പറയുന്ന ഇഗ്നുവിൻ്റെ സൈറ്റിൽ ധാരാളമായിട്ടും ഈ അതേ ടോപ്പിക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ധാരാളമായിട്ട് അതിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. വികാസ് പീഡിയ, അതുപോലെ തന്നെ NIOS പോലത്തെ വെബ്സൈറ്റുകൾ, ഗവൺമെൻറ് വെബ്സൈറ്റുകൾ, ഈ പറയുന്ന ഏരിയാസിലെല്ലാം നമുക്കിതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻസും മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ്. നമുക്കപ്പം നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ എല്ലാ സോഴ്സസിൽ നിന്നിട്ടുമുള്ള ഇൻഫർമേഷൻ എടുത്ത് പഠിക്കാൻ പരുവത്തിന് എന്താണ് എല്ലാം ഒന്ന് ഷോർട്ടാക്കി ക്രിസ്പാക്കിയിട്ട് ഒന്ന് നോട്ട് പോലെ ആക്കി ആക്കി തരുകയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസൊക്കെ സ്ട്രെസ് ചെയ്ത് എങ്ങനെ പഠിക്കണം, എങ്ങനെ എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് അല്ലെങ്കിൽ സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ക്ലാസ്സോടുകൂടി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.